ബി പായസറാണ് ഈ 2014 വിധി നിർണയത്തിന് മുമ്പ് നമ്മളുടെ കണ്ടസ്റ്റന്റ്സിന്റെ അല്ലെ വിധി നിർണയത്തിന്റെ മുമ്പായിട്ട് അവരുടെ ഫീഡ്ബാക്ക് അല്ലെ അവരുണ്ടാക്കിയ പായസം എങ്ങനെയുണ്ട് ഒന്ന് ഷെഫ് തന്നെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു അല്ലെ സമാധാനം ഉണ്ടാവും ഞാൻ എങ്ങനെ അല്ലെ നമ്മുടെ ഡ്യൂട്ടിയാണ് ഡ്യൂട്ടിയാണ് അപ്പൊ നമുക്ക് അവരെ വിളിക്കാം അല്ലെ ഇൻവൈറ്റ് ചെയ്യാം ഓരോരുത്തരായിട്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം അപ്പം അബുദാബി റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ആരാണ് ലത ചേച്ചിയാണ് വന്നത് ലത ചേച്ചി പ്ലീസ് വെൽക്കം അപ്പൊ നമുക്കിനി അച്ചത്ത് പോവാം അല്ലെ ഒരച്ചത്ത് നിന്ന് തുടങ്ങാം രണ്ടറ്റം അറ്റമായി തുടങ്ങാം ഫുജിയറിൽ നിന്ന് ആരാ വന്ന് നോക്കാം ഫുജിയറിൽ നിന്ന് വന്നത് ആശ ചേച്ചിയാണ് ആശ ചേച്ചി പ്ലീസ് വെൽക്കം ദെൻ ദുബായ് ആണ് അപ്പൊ ദുബായിന്റെ കേൾക്കാൻ എനിക്കും ഒരു പേഴ്സൺ നമ്മളിവിടെ താമസം അതെ അപ്പൊ ദുബായിൽ നിന്ന് വന്നത് ആരാ നോക്കാം മഞ്ജു ചേച്ചിയാണ് മഞ്ജു ചേച്ചി ദുബായ് ദുബായ് ഒരു റൗണ്ട് ഓഫ് അപ്ലോസ് എല്ലാവരും യെസ് എല്ലാവരും പൈസ കഴിക്കാത്തവരും ഇനി റാസൽ ഗെയിമിയാണ് റാസൽ ഗെയിമി എന്ന് വന്നത് ബിന്ദു ചേച്ചി യെസ് ബിന്ദു ചേച്ചിയാണ് വന്നത് ഹൈ ബിന്ദു എല്ലാരും മുഖത്തും ഭയങ്കര ടെൻഷൻ ഉണ്ട് യെസ് അപ്പൊ നമുക്ക് ഇനി അടുത്ത ഷാർജയെ വിളിക്കണ്ടേ ഷാർജ വന്നത് റീമ ചേച്ചി യെസ് റീമ യെസ് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉള്ള വ്യക്തിയാണിത് ടെൻഷൻ കാരണം അതെ ഇനി ഉമേൽകോയൻ ആണ് ഉമേൽകോയൻ ആര് വന്നു സാജി ചേച്ചി യെസ് ഇനി രണ്ടാൾക്കാരും കൂടി നമുക്ക് വിളിക്കാനുള്ളൂ ഏഴ് പേര് അപ്പൊ ഇനി ഒരൊറ്റ ആളെയുള്ളൂ അത് ആരാണ് അജ്മാൻ ആണ് അജ്മാൻ എന്ന് പറഞ്ഞത് ആരാ നോക്കണ്ടേ യെസ് അപ്പൊ മറ്റാരും അല്ല ഫെമി ആണ് വാ ഹലോ ഹലോ ഫെമി യെസ് അപ്പൊ അങ്ങനെ ഇപ്പൊ എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാ കണ്ടസ്റ്റൻസും ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പൊ എല്ലാവരുടെ മനസ്സിലൊരു വല്ലാത്തൊരു വല്ലാത്തൊരു അവസ്ഥയെന്ന് അറിയാം കാരണം വന്നപ്പോൾ ചിരി കളിയൊന്നുമില്ല നമുക്ക് ഇനി കുറച്ച് സീരിയസ് ആവാം അല്ലെ അപ്പൊ നമുക്കിനി ഓരോരുത്തരെ വിളിച്ചിട്ട് നമുക്ക് അവരുടെ ഉണ്ടാക്കിയ പായസത്തിന്റെ ഫീഡ്ബാക്ക് എന്തൊക്കെയാണെന്ന് ഷെഫ് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് അറ്റത്തു മുതൽ തുടങ്ങാം അല്ലെ അബുദാബി എന്ന് വന്ന ലത ചേച്ചി വരും നമസ്കാരം നമ്മുടെ സേഫ്റ്റി നമ്മൾ ആദ്യം നോക്കണം ആ പായസല്ലേ ഫസ്റ്റ് പായസം ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ പോലെ എനിക്കിപ്പോഴും ആ പായസത്തെ കുറിച്ച് ഓർമ്മ ഉണ്ട് അതിൻ്റെ പുറത്ത് സാഫ്രോൺ ഉണ്ട് രണ്ടെണ്ണം അല്ലേ ബാക്കിയവിടെ പോയി പിന്നെ മൂപ്പിച്ചൊന്നും ഇട്ടില്ലേ കാജുട്ടുണ്ട് അടിയിലുണ്ട് അങ്ങനെ പായസം ശരിക്കും രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ കഴിക്കേണ്ടത് ഉടോടെ കഴിച്ചാൽ വാപ്പുള്ളൂല്ലേ അപ്പൊ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് അറിഞ്ഞു നമ്മൾ കൊള്ളാം എല്ലാം ഒരുവിധം ആവറേജിന് അടുത്തെത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഓക്കേ എന്താ പറയാനുള്ളത് പായസറാണി കോമ്പറ്റീഷനെ കുറിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ വെരി വെരി ഹാപ്പി ഓണം എല്ലാവർക്കും ഓണാശംസകൾ ഇവിടെ എൻ ടി വി സംഘടിപ്പിച്ച് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയത് വളരെ വളരെ സന്തോഷം വെരി ഗുഡ് വെരി ഗുഡ് ഇതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരുവിധമൊക്കെ ചേർത്തെന്നാണ് വിചാരിച്ചത് സാഫ്രോൺ ഒരു നല്ല മണം ഗുണം ഹെൽത്തി എന്നൊക്കെ കൺസിഡർ ചെയ്തിട്ട് കുറച്ചിട്ട് നെക്സ്റ്റ് ദുബായ് ആണ് ഞാൻ വിളിക്കാൻ പോകുന്നത് ദുബായിൽ നിന്ന് വന്നത് മഞ്ജു ചേച്ചിയാണ് മഞ്ജു ചേച്ചി ഓടി വരും യെസ് നല്ല ചിരിയൊക്കെ ആയിട്ടാണ് ചാർജിന്ന് വന്നത് റീമ ചേച്ചിയാണ് റീമ ചേച്ചി വരും വരും ഷാർജ പായസം കൊള്ളാം മുതിരിക്കായിട്ടില്ലേ രണ്ടു പേര് മാത്രമേ ഇട്ടുള്ളൂ നിങ്ങളുടെ ഫേവറേറ്റാ ഡ്രൈ ഫ്രൂട്ട്സ് ഇഷ്ടമല്ല ഡ്രൈ നട്സ് ആണ് ഇഷ്ടം അല്ലേ മുന്തിരിയിലൊരു പുളിയുണ്ട് പുളിക്കാർക്ക് പുളി ഇഷ്ടമില്ല ഓ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ മാത്രം മതി നമുക്കത് ബോധ്യമാവും പായസം കൊള്ളാം ഒരു ഫോട്ടോ പോലെ നല്ല ഫ്രെയിമൊക്കെ ഉള്ള ഒരു പായസമാണ് രുചിയുണ്ട് ഒരു സ്നേഹമൊക്കെ നിറഞ്ഞ ഒരു പായസമാണ് അതിന്റെ പുറത്ത് കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ഉണ്ട് അത്യാവശ്യം സോ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ഓക്കേ ഹാപ്പി ഓണം ടു യു ഓക്കേ റിമ ഇപ്പൊ ഞാൻ എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ തന്നെ വിളിക്കാം അയ്യോ മൊത്തം ഒരു ഓക്കേ അപ്പം അജ്മാൻ എന്നാണ് അല്ലേ ഈ പായസത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ കണ്ടാ തോന്നുന്നുണ്ടോ ഇന്ന്
ഏതോ ഒരു കോമ്പറ്റീഷനിൽ, അത് എൻടിവിയുടെ കോമ്പറ്റീഷൻ അല്ലായിരുന്നു അല്ലേ? ആ അത് ഏതോ ഒരു കോമ്പറ്റീഷനിൽ പുള്ളിക്കാർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോ ആരോ പറഞ്ഞു അതില് അണ്ടിപ്പരും മുന്തിരി ഇടാൻ പാടില്ല എന്ന്. അയാൾക്ക് ഓണം ഇഷ്ടമുള്ള ആളായിരിക്കും, ഓണം ഇഷ്ടമുള്ള എല്ലാവർക്കും കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇത് ക്ലിയർ കട്ട് കോമ്പറ്റീഷൻ ആണ്. കണ്ട ആ പായസം ഈ പായസം തമ്മിൽ നോക്കുമ്പോ ഇതിന് കുറച്ച് അട്രാക്ട് കുറവല്ലേ തോന്നുന്നുണ്ടോ? നമ്മൾ ധൈര്യമായിട്ട് കാര്യം മുന്നോട്ട് പോകും. ആ പുള്ളിക്കാർത്തേക്ക് മുന്തിരിങ്ങ ഇഷ്ടമില്ല, പുള്ളിപ്പാടെന്ന് പറഞ്ഞിട്ടില്ല, അല്ലാതെ കൺഫ്യൂഷൻ ഒന്നും ഇല്ല കേട്ടോ. അർദ്ധരാശം ഇടാനൊന്നും മറക്കല്ലേ കേട്ടോ. ഹാപ്പി ഓണം. അപ്പൊ ഇനി നമ്മള് മെൽഗാവിലെത്തി. സജി ചേച്ചി വരൂ. യെസ്, അപ്പം സജി ചേച്ചി ഉണ്ടാക്കിയതാണ്. ഹലോ, അടുത്തേക്ക്. ആ ഏതാ നിങ്ങളുടെ പ്രശ്നം? ഇത് കൊള്ളാം. അതായത് അതിന്റെ പുറത്ത് അതിന്റെ പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഉണ്ട്. അടിയിരിക്കുന്ന പ്ലാസ്റ്റിക് ട്രേ കൊള്ളൂല. പക്ഷെ അതുവേണ്ടി ഒന്നും പ്രശ്നമില്ല. നമുക്ക് പായസം ടേസ്റ്റ് ചെയ്യാൻ വന്നു. പായസം നല്ല ടേസ്റ്റ് ആണ്. ഓക്കെ, ഇത് നമുക്ക് രണ്ടൊരു ഒരേ അഗ്രിമെന്റ് ആണ്. അത് പായസത്തിന് രുചിയുണ്ട്, നല്ല മണവും ഉണ്ടായിരുന്നു. ഇത് ഗുണമുണ്ടോ നമുക്ക് നോക്കാം നിങ്ങൾക്ക്. അതുകൊണ്ട് ഓക്കെ, ഹാപ്പി ഓണം. ഇനി ബിന്ദു ചേച്ചിയാണ്. ബിന്ദു ചേച്ചി വരൂ. അയ്യോ, ഹാപ്പി ഓണം. പൂവൊക്കെ വെച്ചത് കൊള്ളാം. പായസത്തിന്റെ രുചിയും ഒരു ഇതും ഓക്കെയാണ്. പക്ഷെ മേളിലൊരു അപ്പിയറൻസ് എത്ര പോരാ. പായസത്തില് എന്തെങ്കിലും നിങ്ങൾക്ക് പുതുമ കൊണ്ടുവരുന്നെങ്കിൽ അത് നിങ്ങൾ തന്നെയാണ് അതിന് ശ്രമിക്കേണ്ടത് കേട്ടോ. 100 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് പറയും എല്ലാരും. ഓക്കെ, യുവർ റെസിപ്പി വിൽ ബിക്കം ഫേമസ് ഇഫ് യു ഡു സംതിങ് ടുഡേ നൈസ്. ട്രഡീഷണൽ മാറാൻ പാടില്ല. ാണ് ഫുജിയർ എന്ന് പറഞ്ഞ ആശ ചേച്ചിയാണ്. ചേച്ചിയോട് ചോദിച്ചു നോക്കാം അല്ലേ. നമുക്ക് ആശ ചേച്ചിക്ക് ടെൻഷൻ ഉണ്ടോ? അമ്പലപ്പുഴ പാൽപായസത്തിന്റെ റെസിപ്പി എടുത്തിട്ട് അടപ്പായസം അതേപോലെ ഇടാറില്ല. അപ്പൊ നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വന്നതിന് ശേഷം ദുബായ് വന്നിട്ട് തൃശ്ശൂരിലെ സെയിം രീതിയും കാര്യങ്ങളും കസ്റ്റംസും എല്ലാം നടക്കണം അല്ലേ. നിങ്ങൾക്ക് അത് ഹാപ്പിനെസ് പകരട്ടെ. പ്രൈസ് കിട്ടുമല്ലോ കാര്യം എനിക്ക് ഉറപ്പില്ല. ഓക്കെ, കുറച്ച് പൊലിപ്പുണ്ടല്ലോ അല്ലേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ഓണം ടു യു ആൻഡ് യുവർ ഫാമിലി. അപ്പൊ ഇനി എല്ലാരോടും ഒരു സാർ എന്താ പറയാനുള്ളത്? എല്ലാരോടും എനിക്ക് പറയാനുള്ളത് ശരിക്കും ഹാപ്പി ഓണം. എനിക്ക് നിങ്ങൾ എല്ലാവരും ഒരു പായസം ഉണ്ടാക്കി തന്ന പോലെ. സോ ഐ ഫീൽ ദാറ്റ് ഇറ്റ്സ് എ ബിഗ് ഫാമിലി നൗ. ആൻഡ് താങ്ക് യു എൻടിവി, താങ്ക് യു ഫോർ ഷോകേസിംഗ് ഓൾ ദിസ് ആൻഡ് ഹാപ്പി ഓണം. അപ്പോൾ നമുക്കിനി വിധി നിർണയം. അതൊരു വലിയൊരു ചടങ്ങാണ് ആക്ച്വലി. ആരും വിഷമിക്കേണ്ട അല്ലേ. ഒരു ഒരു മത്സരം എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ വിജയികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ബാക്കിയുള്ള ആരും മോശക്കാരായത് കൊണ്ടോ ഒന്നും അല്ല. അതെ, അല്ല, ഇതൊരു നിയമം മാത്രമാണ്. അപ്പൊ ആരും അതുകൊണ്ട് ഇനി മുതൽ പായസം ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യരുത്. ഇല്ല, പുതിയ പുതിയ സാർ പറഞ്ഞ പോലെ പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുക. എന്നിട്ട് നാളെ നമ്മളുടെ പേരിൽ അല്ലേ പാലയുടെ പായസം എന്ന് പറഞ്ഞാൽ ബിന്ദു ചേച്ചിയോ അല്ലെങ്കിൽ മഞ്ജു ചേച്ചിയോ ഇവരുടെ പേരിൽ അറിയപ്പെടുക. അത്രേ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് നോക്കാം അല്ലേ ആരാണ് വിജയി എന്ന്. യെസ്, അപ്പൊ നമുക്ക് കുഞ്ഞു ബ്രേക്ക് എടുക്കാം. എന്നിട്ട് ആരാണ് വിജയി എന്ന് നോക്കാം.